നമസ്കാരം. പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഞാൻ എന്തുകൊണ്ട് എന്തെങ്കിലും ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റുകൾ പറയുന്നില്ല, ഇത് കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ, എന്നാൽ പ്രൊഡക്റ്റിനെ പറ്റി പറയുന്നില്ല. അപ്പോൾ പലപ്പോഴും പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് കമൻറ്റിലും ചോദിക്കുന്ന ടൈമിൽ നമ്മൾ പറയും ഇമെയിൽ അയക്കൂ അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ വിളിക്കൂ എന്ന് പറയും. അപ്പോൾ അതെന്താണ് കാരണം എന്നുള്ളൊരു ഒരു ജനറലായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇതിലത്തെ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ മിക്കവർക്കും അറിയാം, ഇപ്പോൾ ഞാൻ ഒരു ബ്രോക്കിംഗ് ഫേം, ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞാൽ അതൊരു ഒരു ബയാസ്ഡ് ആവും എന്നുള്ളൊരു ഒരു തോന്നൽ വേണ്ട, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ട. അത് ഒരു കാര്യം. അപ്പോൾ ഒരു അൺബയാസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ കൊടുക്കണം എന്നുള്ളത് ആണ് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്പെസിഫിക്കായിട്ട് ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ബെസ്റ്റ് സ്റ്റോക്ക്, ബെസ്റ്റ് ഇൻഷുറൻസ് കമ്പനി അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഓരോ കാലങ്ങളിലും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മൾ കാണാറുണ്ട് ഏതെങ്കിലും ഒന്ന് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ അതിൽ ഡെറ്റ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, ഇനി ഇൻ്റർനാഷണൽ ഫണ്ട് ഉണ്ട്. ഇനിയും ഇക്വിറ്റിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ഫ്ലെക്സി ക്യാപ്പ്, അങ്ങനെ അങ്ങോട്ട് ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഡെറ്റിലാണെന്നുണ്ടെങ്കിൽ പറയും ഓവർനൈറ്റ് ഫണ്ട്, ലിക്വിഡ് ഫണ്ട്, ഷോർട്ട് ടൈം ഫണ്ട്, ലോങ് ടൈം ഫണ്ട്, ഗിൽഡ് ഫണ്ട്, അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതിലേതാ ബെസ്റ്റ് എന്ന് പറയാമെന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമുക്ക് ഈവൻ ഇനി ഞാനിപ്പോൾ പറയുന്നത് ഇന്ന ഫ്ലെക്സി ക്യാപ്പ് നല്ലതാണെന്ന് പറയണമെന്ന് വിചാരിക്കുക, ഇതും നമ്മുടെ ഒരു അനാലിസിസ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു അടുത്ത 6 മാസം കഴിയുമ്പോൾ ഈ ഫണ്ടിൻ്റെ ഇൻഫോർമേഷൻ മാറിയിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ട് വെറുതെ ഇങ്ങനെ ഇപ്പോൾ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളത് കേട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞാൽ ഈ ഒരു നിഗമനത്തിൽ നിന്ന് നമ്മൾ മാറിയിട്ടുണ്ടാവും, നമ്മളടുത്ത ഫണ്ടിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മൾ കമൻറ്റിൽ നമ്മൾ ജനറലായിട്ട് ഇൻഫർമേഷൻ തന്നാൽ പലവരും തെറ്റിദ്ധരിക്കപ്പെട്ട് ഇതാണ് ബെസ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അടുത്ത 1 വർഷം കഴിയുമ്പോൾ നമ്മൾ ആ ഫണ്ടിൽ നിന്ന് മാറിയിട്ടുണ്ടാവും, പക്ഷേ മറ്റുള്ളവർ നമ്മുടേന്ന് നമ്മുടെ സമ്മതം പോലും എടുക്കാതെ ചെന്നിട്ട് ഇതിൽ ആക്ട് ചെയ്ത ആൾക്കാർ ആ ഫണ്ട് ചിലപ്പോൾ വേണ്ട ഒരു റിസൾട്ട് അല്ലെന്നുണ്ടെങ്കിൽ ചെയ്തത് തെറ്റാവുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. അതിൻ്റെ പേരിലാണ് നമ്മൾ ഇത് ചെയ്യാത്ത ഒരു കാര്യം. ഇനി അടുത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ആളുകളുടെയും റിസ്ക് പ്രൊഫൈൽ, ഓരോ ആളുകളുടെയും ചിന്താഗതികൾ, ഓരോ ആളുകളുടെയും വിശ്വാസങ്ങൾ, ഓരോ ആളുകളുടെയും ഓരോരോ ആവശ്യങ്ങൾ, ഇതെല്ലാവരും വ്യത്യാസമായിരിക്കും. അത് നമുക്ക് ഇവരോട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയും നിങ്ങളുടെ ഇൻകം എത്രയാണെന്നും നിങ്ങളുടെ ഗോൾ എത്ര എന്താണെന്നും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മളൊരു ഫണ്ട് ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യണത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാലോ നമ്മുടെ ഒരു പറയുന്ന ഫണ്ടുകളോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോളിസികളോ കറക്റ്റ് ആവാനായിട്ട് ചാൻസ് ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തെറ്റിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഈ പറഞ്ഞ ഫണ്ടും കാര്യങ്ങളും പറയാത്തത്. പലപ്പോഴും ഒരു ജനറൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ തരുന്ന ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷനാണ്. ഇത് മെയിനായിട്ടൊരു ഒരു എഡ്യൂക്കേഷണൽ പർപ്പസാണ്, ബേസിക്കലി ഒരു ഇൻസ്പിറേഷൻ തരാം എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ളൊരു കാര്യങ്ങൾ സ്വന്തമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ഫണ്ട് സെലക്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലത്തെ ആൾക്കാരുടെ അടുത്ത് ക്ലയൻ്റ് ആവാം, എന്നിട്ട് ഒരു എന്താണ് നിങ്ങളുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു തരികയും അതനുസരിച്ചിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടേന്ന് ഒരു ഇന്ന സ്പെസിഫിക് ഫണ്ട് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണെന്നുണ്ടെങ്കിൽ വരുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഡിസപ്പോയിൻ്റ് ആവുള്ളൂ. ഇൻ കേസ് നമ്മൾ ആ ഒരു ഓക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാം, അത് തെറ്റില്ല എന്ന് പറഞ്ഞ് ചെയ്യുകയാണെങ്കിലും പലപ്പോഴും അതിന് ഒരു ഉദ്ദേശിച്ചൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അതിൻ്റെ പേരിലാണ് നമ്മൾ ഫണ്ട് പറയാത്തത്. അപ്പോൾ ഇൻ കേസ് ഈ പറഞ്ഞ സ്പെസിഫിക് ഫണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ഇമെയിലിൽ അയക്കുകയോ അല്ലെങ്കിൽ നമ്പറിൽ വിളിക്കുക, എന്നിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും കാര്യങ്ങളും തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തരുന്ന സപ്പോർട്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടില്ല എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് നമ്മൾ പറയാത്തത്. ഈവൻ ചില ടൈമിൽ പലരും പറയും നിങ്ങൾ ഈ ഫണ്ട് പറയും, ചില ആൾക്കാർ വന്നിട്ട് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് വന്നിട്ട് ഫണ്ട് എടുത്തുകൊണ്ട് പോകും, എന്നിട്ട് അത് പുറത്ത് പോയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ആ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടിയാന്ന് പറയും.
അതും ചിലപ്പോൾ നമ്മൾ ഒരു 3 മാസം കഴിഞ്ഞാൽ നമ്മളത് മാറ്റും. അപ്പോൾ നിങ്ങൾ നമ്മളെടുത്ത് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഇൻഫോം ചെയ്യാൻ പോകുള്ളൂ. കാരണം നമുക്കറിയില്ല ആരൊക്കെ അത് ആക്ട് ചെയ്തു, ആരൊക്കെ ആക്ട് ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആരുടെ നിന്നാണോ നിങ്ങൾ അഡ്വൈസ് എടുക്കുന്നത് അവരുടെ അടുത്ത് തന്നെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അവർ ആ ഫണ്ടിലും ആ പോളിസികളിലൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ഞങ്ങൾക്കായാലും പുറത്തുള്ള ഏതൊരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആയാലും ഇൻഡിവിജ്വൽസിനായാലും അത് ചെയ്തു തരാനായിട്ട് പറ്റും. അങ്ങനെ എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞതിനുള്ള എക്സ്പ്ലനേഷൻ. ഇനി ആരെങ്കിലും എന്താ പറയുക പ്രൊഡക്റ്റ് പറയുന്നില്ല എന്നുള്ള ഒരു വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ അത് തീർന്നോളൂ എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ടീമിനോടും പറഞ്ഞിട്ടുണ്ട് ഇൻ കേസ് ആരെങ്കിലും ഇനി തൊട്ട് പറയണ സ്പെസിഫിക് പ്രൊഡക്റ്റ് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാരിഫിക്കേഷൻ തന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാകും എന്തുകൊണ്ട് സ്പെസിഫിക് പ്രൊഡക്റ്റുകളും സ്പെസിഫിക് സ്റ്റോക്കുകളും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളതിൻ്റെ കാര്യം. കാരണം അത് സബ്ജക്റ്റ് ടു ചേഞ്ച് ആണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ദിവസം അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.